നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് സ്ഥിര താമസാവകാശം നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എത്ര കാലം ജർമ്മനി വിടാനാകും എന്നതാണ്. ഇത് എല്ലാവരും ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. അതായത്, സ്ഥിരമായ റെസിഡൻസി കാർഡുള്ള ഒരാൾക്ക് താമസിക്കാനുള്ള അവരുടെ അവകാശത്തെ അപകടപ്പെടുത്താതെ ജർമ്മനി വിടാൻ കഴിയുന്ന സമയം അവരുടെ വ്യക്തിഗത സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു വ്യക്തിക്ക് അവർ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ജർമ്മനിയിൽ നിന്ന് വിട്ടു നിൽക്കാനും പ്രശ്നങ്ങളൊന്നുമില്ലാതെ മടങ്ങാനും അനുവദിക്കുന്ന ഒരേ ഒരു റെസിഡൻസി കാർഡ് മാത്രമേ ഉള്ളൂ. അത് ഒരു ജർമ്മൻ പാസ്പോർട്ടാണ്, അല്ലെങ്കിൽ ജർമ്മൻ പൗരത്വമാണ്. എന്നാൽ മറ്റെല്ലാ തരത്തിലുള്ള പെർമിറ്റുകളും ബുണ്ടസ് റിപ്പബ്ലിക്കിൽ തുടരാനുള്ള അവകാശത്തിൽ സമയപരിധിയോ മറ്റ് നിയന്ത്രണങ്ങളോ ഉള്ളതാണ്. ഒരു സ്ഥിരം റെസിഡൻസി കാർഡ് അല്ലെങ്കിൽ നീഡർലാസുംസ് എർലോബിനസ് ഒരു അപവാദമാണ് ഇതിനൊക്കെ. അപേക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും? അതായത്, പൊതുവെ സ്ഥിര താമസാനുമതി ചിലപ്പോൾ ഉൺബെഫ്രിസിറ്റെ അവൻതൈസ് എർലോബിനസ് എന്നും അറിയപ്പെടുന്നു, അല്ലെങ്കിൽ അൺലിമിറ്റഡ് റെസിഡൻസ് പെർമിറ്റ്. ഒരു വ്യക്തി രാജ്യം വിട്ട് 6 മാസം കഴിഞ്ഞാൽ ഇത് കാലഹരണപ്പെടും. എന്നിരുന്നാലും വിദേശത്തുള്ള ഒരു രോഗിയായ കുടുംബത്തെ പരിചരിക്കുക, അല്ലെങ്കിൽ ഒരു വിദേശ സർവകലാശാലയിൽ 1-2 സെമസ്റ്ററുകൾ പഠിക്കുക തുടങ്ങിയ സന്ദർഭങ്ങളിൽ സ്ഥിര താമസമുള്ളയാൾക്ക് അവരുടെ അനിയന്ത്രിതമായ പദവി ഉപേക്ഷിക്കാതെ കൂടുതൽ കാലം വിദേശത്ത് തുടരാൻ അപേക്ഷിക്കാം. അവസാനത്തെ ഒഴിവാക്കലിൽ, അതായത് ഗാസ്റ്റ് സെമസ്റ്ററിന് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സെമസ്റ്ററുകൾക്ക് മാത്രമേ ഇത് ബാധകമാകൂ. വിദേശത്തുള്ള ഒരു സർവകലാശാലയിൽ ബിരുദത്തിനായി നിങ്ങളുടെ മുഴുവൻ പഠന കോഴ്സും ചെയ്യുന്നില്ല എന്നതാണ് ഇതിന്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതേസമയം പെർമിറ്റ് ഉടമകൾക്ക് ജർമ്മനിയുടെ ഇമിഗ്രേഷൻ അതോറിറ്റികൾ, അതായത് ലാൻഡസ് ആംറ്റ് ഫ്യുർ ഐൻ വാണ്ടറും അനുസരിച്ച് ജർമ്മനിയുടെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുമ്പോൾ വിദേശത്ത് താമസിക്കുന്നത് നീട്ടാൻ അപേക്ഷിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷനിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ഇതിന് ഒരു അപവാദമാണ്. 6 മാസത്തെ നിയമത്തിൽ നിന്ന് ആരൊക്കെയാണ് സ്വയമേവ ഒഴിവാക്കപ്പെടുന്നത് നോക്കിയാൽ, ഒരു ജർമ്മൻ പൗരനെ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത പങ്കാളി ഒരു സ്ഥിര താമസക്കാരന് ആണെങ്കിൽ വിദേശത്ത് തുടരാൻ സമയപരിധി ആവശ്യമില്ല. അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഒരു വ്യക്തി ജർമ്മനിയിൽ കുറഞ്ഞത് 15 വർഷമെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗസിഷട്ടർ ലേബൻസ് ഉണ്ടർഹാൾട്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ സുരക്ഷിതമായ ഉപജീവന മാർഗം ഉണ്ടെന്നോ തെളിയിക്കാൻ സാധിക്കുന്നവർക്ക് സമയപരിധിയില്ല. സ്ഥിര താമസക്കാരുടെ പങ്കാളിക്കും ഇത് ബാധകമാണ്. എന്നാൽ ബോർഡർ കൺട്രോളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബോർഡർ ഇത്തരക്കാർ അപേക്ഷിക്കേണ്ടതായി വരും. ഇനി EU സ്ഥിര താമസക്കാരെന്ന് പറയുമ്പോൾ കുറഞ്ഞത് 5 വർഷമെങ്കിലും ജർമ്മനിയിൽ താമസിക്കുന്നവർക്ക് ഒരു EU പെർമനന്റ് റെസിഡൻസി കാർഡ് അല്ലെങ്കിൽ EU ദവർ ഔഫൻതാൾട്ട് ലഭിക്കാൻ സാധിക്കും. ഒരു നീഡർലാസും എർലോബിനസിൽ നിന്ന് വ്യത്യസ്തമായി EU-ൽ ഉടനീളം താമസിക്കാനും ജോലി ചെയ്യാനും ഇത് ഉടമകൾക്ക് അർഹത നൽകുകയും ചെയ്യും. എന്നാൽ കാർഡ് നഷ്ടപ്പെടാതെ 6 മാസം വരെയും മുമ്പ് ബ്ലൂ കാർഡ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ 12 മാസം വരെയും EU-വിന് പുറത്ത് താമസിക്കാൻ ഇത്തരക്കാർക്ക് കഴിയും. ജർമ്മനിയിൽ ഇഷ്യൂ ചെയ്ത പെർമിറ്റുള്ള ആളുകൾക്ക് ബുണ്ടസ് റിപ്പബ്ലിക്കിന് പുറത്ത് മറ്റൊരു EU രാജ്യത്ത് താമസത്തിന് ശേഷം അല്ലെങ്കിൽ മറ്റൊരു EU രാജ്യത്ത് നിന്ന് അവർക്ക് EU സ്ഥിര താമസ കാർഡ് ലഭിക്കുമ്പോൾ 6 വർഷത്തിന് ശേഷം അത് കാലഹരണപ്പെടുകയും ചെയ്യും. എന്നാൽ കാർഡ് ഒരിക്കലും കാലഹരണപ്പെടാതിരിക്കാനുള്ള വ്യവസ്ഥകൾ നീഡർലാസും എർലോബിനസിൽ നിന്ന് സമാനമാണ്. അതായത്, ഒരു ജർമ്മൻകാരനെ വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത പങ്കാളിത്തത്തിൽ ഉള്ളവരോ അല്ലെങ്കിൽ കുറഞ്ഞത് 15 വർഷമെങ്കിലും രാജ്യത്ത് താമസിക്കുന്നവരും മതിയായ ഫണ്ടുകളോ ഉള്ളവരും ആണെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. എന്നാൽ അവർക്കും ജർമ്മനിയിൽ വീണ്ടും പ്രവേശിക്കുമ്പോൾ ഒരു പ്രത്യേക ഫോമും മറ്റ് പേപ്പർ വർക്കുകളും പൂരിപ്പിക്കേണ്ടതുണ്ട്. ഇനിയും ബ്ലൂ കാർഡുകാരുടെ കാര്യം പറഞ്ഞാൽ, ഒരു EU ബ്ലൂ കാർഡ് കൈവശമുള്ള പലരും ഒരു നീഡർലാസും എർലോബിനസ് നേടുന്നതിനുള്ള പാതയിലാണ്. ബുണ്ടസ് റിപ്പബ്ലിക്കിൽ 3 വർഷം ജീവിച്ചതിന് ശേഷം അവർക്ക് സ്ഥിര താമസത്തിനായി അപേക്ഷിക്കാൻ കഴിയും. എന്നിരുന്നാലും ജർമ്മനിക്ക് പുറത്ത് 12 മാസത്തെ താമസത്തിന് ശേഷം അവർക്ക് അവരുടെ ബ്ലൂ കാർഡ് പദവി നഷ്ടപ്പെടുകയും ചെയ്യും. എന്നിരുന്നാലും ബ്ലൂ കാർഡ് ഉടമകൾക്ക് അവരുടെ താമസം ജർമ്മനിയുടെ താല്പര്യമുള്ളപ്പോൾ കൂടുതൽ കാലം വിദേശത്ത് തുടരാൻ അപേക്ഷിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഫ്രാങ്ക്ഫർട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർ പുറത്താണെങ്കിൽ ഇവരുടെ അഫൻതാൾസ് റിലോമിനസ് നഷ്ടപ്പെടുകയില്ല. ഇതൊക്കെ തന്നെ സ്ഥിരമായ റെസിഡൻസി സ്റ്റാറ്റസ് നേടുന്നതിനോ നിലനിർത്തുന്നതിനോ നഷ്ടപ്പെടുന്നതിനോ ഉള്ള പ്രത്യേക ആശങ്കകളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇത് നിയമപരമായ ആളുകളുമായി ഒന്നുകൂടി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തിപരമായി തീർച്ച വരുത്തേണ്ടതുണ്ട്. ഇതോടെ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങൾ പ്രവാസി ഓൺലൈൻ.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.